കോവിഡ് സമൂഹത്തെ മാറ്റിയ വിധം ലോകത്തെ നടുക്കി മനുഷ്യകുലത്തെ അമ്പരപ്പിച്ച് മഹാവൈറസ് താണ്ഡവമാടിയ ഒരു അവസ്ഥയിലൂടെയാണ് ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പങ്ങളിൽ നിന്ന് അകലങ്ങളിലേക്ക് മാറിയ ഒരു കാലം. സഞ്ചാരികളായ മനുഷ്യൻ തീർത്തും ഒരിടത്ത് അടങ്ങിയിരിക്കേണ്ട അവസ്ഥയും സംജാതമായി. ആയിരങ്ങളുടെ ജീവഹാനിക്ക് കൂടി കാരണമായ ഈ ന്യൂ നോർമൽ കാലം, വസൂരിയും പ്ലേഗും പ്രളയവും തകർത്ത മണ്ണിൽ ദൈവത്തിൻ്റെ മറ്റൊരു പരീക്ഷണമെന്ന് വിചാരിച്ച് പ്രതിസന്ധികളിൽ പതറാതെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറണം. ഈ കാലം മനുഷ്യവിഭവശേഷികൾ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. സമൂഹത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. സാമ്പത്തികമായി ലോകം തകർന്നുവെങ്കിലും ചിലവ് ചുരുക്കുന്നതിലടക്കം പലരും വിജയിച്ചു. തൊഴിലിടം ഭീഷണി നേരിട്ടു. സ്വയം ജോലിയിലേക്കും കൃഷിയിലേക്കും മനുഷ്യവിഭവശേഷി കേന്ദ്രീകരിച്ചു. ആരോഗ്യരംഗം ഭീതിതമായി. വൈറസിനൊപ്പം മറ്റു രോഗങ്ങൾ കൂടിയുള്ളവർക്ക് തീരാ ദുരിതവും ഒരു വേള മരണവും സംഭവിച്ചു. അതേസമയം എന്തിനും ഏതിനും ആശുപത്രികളെ സമീപിക്കുന്നവരിൽ കുറവ് വന്നു. മാസ്കിനാൽ ബന്ധിതമായ വായയും മൂക്കും ശരീരത്തിൻ്റെ അലർജിയെ പിടിച്ചുകെട്ടി. അലക്ഷ്യമായ ഭക്ഷണ രീതി ആരോഗ്യത്തെ കാർന്നു തിന്നുന്നത് പുതിയ ഭക്ഷണ സംസ്കാരം ഈ കാലത്ത് തുടക്കമിട്ടു. പള്ളിക്കൂടങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ പുതിയ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നു. പുതിയ കോഴ്സുകൾ പലരും ഓൺലൈനിലൂടെ സ്വായത്തമാക്കി. ടെക്നോളജിയുടെ വളർച്ച അതിവേഗമായിരുന്നു. പരിസ്ഥിതി മലിനീകരണം, ഫാക്ടറിയിൽ നിന്ന് ഉയർന്നു വരുന്ന പുകപടലങ്ങൾ, പ്ലാസ്റ്റിക് ഭൂമിയിൽ വരുത്തുന്ന വിന, തോടും കുളവും കയ്യേറ്റം തുടങ്ങി മനുഷ്യവികൃതികൾ കുറഞ്ഞു. വിവാഹവും സൽക്കാരവും ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ചുരുങ്ങി. പക്ഷേ ദൂർത്തുകൾ കുറക്കാൻ സാധിക്കുന്നത് പോസിറ്റീവായി എടുക്കാൻ പലരും മറക്കുന്നു. സൊല്ലൂഫി റിഹാലിക്കും നീ വീടുകളിൽ നിസ്കരിക്കുക എന്ന് പള്ളിമിനാരങ്ങളിൽ നിന്നുള്ള അശരീരികൾ ആരും പ്രതീക്ഷിച്ചതല്ല. നാലു ചുവരുകളിൽ നിന്ന് നാലഞ്ച് സ്ക്രീനിലേക്ക് മാറ്റപ്പെട്ട ഈ കാലം പുതിയ സംസ്കാരങ്ങൾ സൃഷ്ടിക്കുകയും പുതുലോകത്തെ പണിയുകയും ചെയ്തു. വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് പറിച്ചു നടുമ്പോൾ ഫിസിക്കൽ പഠനത്തിൻ്റെ സർഗാത്മകത നഷ്ടപ്പെടുന്നു. കുടുംബം, രക്ഷിതാക്കൾ കഴിഞ്ഞാൽ സ്കൂൾ അധ്യാപകർ എന്നിവക്കാണ് അടുത്ത പരിഗണന നൽകേണ്ടത്. പഠനത്തിനപ്പുറം പുതിയ സംസ്കാരം സ്കൂൾ ക്യാമ്പസ് നൽകുന്നു. ഇപ്പൊ കോവിഡൊക്കെ ക്ലാസ് എടുക്കുമ്പോ ഓഗസ്റ്റ് മുതലാണ് ഇത് തുടങ്ങിയത്. അപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റേ സ്കൂളൊന്നും തുറക്കണില്ല. ആദ്യമൊക്കെ ഉഷാറായിരുന്നു. മറ്റേ സ്കൂളൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് സന്തോഷിച്ച് എക്സാമൊക്കെ പോയല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് കാലം. പിന്നെ വന്നപ്പോഴാണ് ചടപ്പായി തുടങ്ങി. പിന്നെ ബോറായി, വലിയ സുഖമൊന്നും ഇല്ലാണ്ടായി. പിന്നെ സൂമിലൊക്കെ ക്ലാസ് കേൾക്കുമ്പോഴൊന്നും ആദ്യമൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. സുഖം ഇങ്ങനെ ഇരിക്കുക. പിന്നെ സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റണില്ല. ഒക്കെ ഇങ്ങനെ റെക്കോർഡ് അടിച്ചിരിക്കുന്നുണ്ട്. നല്ലപോലെ ചോദിക്കാൻ പറ്റില്ല. തൊഴിലിടം തകർന്നടിഞ്ഞത് ഈ കാലത്ത് നമ്മൾ കണ്ടതാണ്. പട്ടിണി മാറ്റാൻ സർക്കാർ സംവിധാനം ചെറിയ അനക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തിന് അതൊന്നും പര്യാപ്തമല്ല. സാധാ കൂലിപ്പണിക്കാരാണ് സാമ്പത്തിക ഞെരുക്കത്തിൽ മുങ്ങിത്താഴുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം അടഞ്ഞുകിടന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടി മുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരായിരുന്നു കച്ചവടം നടത്തുന്ന കടക്കാർ. വാടക, ജോലിക്കാരുടെ ശമ്പളം, നികുതി, ഇലക്ട്രിസിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട് മറ്റു ബാധ്യതകളും, യാത്രാ നിരോധനവും ടൂറിസം തകർച്ചയും ബിസിനസ്സുകൾക്ക് ലോക്കിട്ടു. നമ്മളെ ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞെടുക്കേണ്ട അവസരം വന്നപ്പോ തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തികൾക്കും അതിന് വലിയൊരു എന്താ പറയാ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ മേഖലയിലൊക്കെ എല്ലാവർക്കും അറിയാം ഭക്ഷ്യ സാധനങ്ങളാണ് നമ്മള് ബേക്കറി ഉൽപാദനങ്ങളൊക്കെ. അതിനൊക്കെ തന്നെ വളരെ ഷോർട്ട് പീരീഡാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഒന്നോ രണ്ടോ ലോക്ക്ഡൌണാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അത് പരിപൂർണമായിട്ടുള്ള ഷട്ട്ഡൌൺ. ആ സമയത്തെല്ലാം നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങള് വീണ്ടും എന്താ പറയാ റീഫ്രഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അത് വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ നഷ്ടങ്ങൾ അറിയാം. അതുപോലെ തന്നെയാണ് മറ്റുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരും എല്ലാവർക്കും അതിൻ്റെതായ ഒരു പ്രത്യാഘാതം സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യർ അവരവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയും വർക്ക് അറ്റ് ഹോമിലേക്ക് പ്രവേശിക്കുകയും ടൂറിസം മേഖലകൾ അടക്കുകയും ചെയ്തപ്പോൾ യാത്ര ഏവരും ഒഴിവാക്കി. ഒപ്പം കൊറോണ ഭീതിയും അതിർത്തികളിലെ നിയന്ത്രണവുമെല്ലാം കാരണം വാഹനം നിത്യതൊഴിലായി സ്വീകരിക്കുന്നവരുടെ ആഹാരത്തിനും കൂടിയാണ് ലോക്കായത്. ഈ ഫീൽഡ് എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഫീൽഡിൽ നമുക്ക് പല നിലക്കും ചിലവുകളുള്ള ഒരു ഫീൽഡാണ്. പൈസ വർഷത്തിൽ ഇതിന് ടാക്സ് അടക്കണം, ഇൻഷുർ അടക്കണം, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അതേ കുടുംബത്ത് പൈസയൊന്നും ഇല്ലാതെ വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുവിധം ലെവലായൊക്കെ അങ്ങനെ ഒരുവിധം ലെവലായി വരുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലുള്ളവരാണ് ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. സാമ്പത്തികമായിട്ട് ഒരു ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ.
അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇപ്പോൾ ഒരുവിധം അങ്ങനെ ലെവലായി വരണുണ്ട്. പണികളൊക്കെ വളരെ കുറവാണ്. പണി ചെയ്യിപ്പിക്കാൻ ആൾക്കാരിൽ കാശുമില്ല, ബിസിനസ്സും എല്ലാം തകർന്നിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ആരെങ്കിലും കാശില്ലാത്തതുകൊണ്ട് പണിക്കാരൊക്കെ വളരെ ആരും പണിയൊന്നും ചെയ്യിപ്പിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഒരുവിധം അങ്ങനെ ലെവലായൊക്കെ വരണുണ്ട്. ആരോഗ്യരംഗം ശോഷിച്ചു. പോസിറ്റീവ് റിസൾട്ടുകൾ കൂടുകയും രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ സാധാ രോഗികളെ പ്രവേശിപ്പിക്കാതിരിക്കുകയോ രോഗികൾ പോകാൻ മടിക്കുകയോ ചെയ്യുന്ന അവസ്ഥ, ചെറിയ ചെറിയ രോഗങ്ങൾ പലരും ഒറ്റമൂലി കണ്ടെത്തി, മാസ്ക് ധരിക്കുന്നതുകൊണ്ടും വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തതുകൊണ്ടും ചെറിയ രോഗങ്ങൾ വഴിമാറി നിന്നു എന്ന് വേണം കരുതാൻ. ബാക്കിയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസിനും കുറയ്ക്കുമ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ ജനസമ്പർക്കം വരികയും പകർച്ചവ്യാധി വ്യാപിക്കാൻ സാധ്യത ഉണ്ട്. ഈ സ്റ്റേജിൽ കൂടുതൽ പേർക്ക് അസുഖം കിട്ടുകയും അതോടുകൂടി ഹെർഡ് ഇമ്മ്യൂണിറ്റി കൂടുകയും അതോടുകൂടി പകർച്ചവ്യാധിയുടെ ശക്തി കുറയുകയും ചെയ്യും. മനുഷ്യനും മാരിയും രണ്ടു ധ്രുവങ്ങളിലൂടെ സഞ്ചരിച്ച് ലോകത്തെ മാറ്റിപ്പണിയുകയാണ് ഇനിയുള്ള ദിനങ്ങൾ. ഈ കാലം ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെത് കൂടിയാണ്. അജഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ച് ദൈവസന്നിധിയിലേക്കടുക്കാനും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സൂക്ഷ്മത പുലർത്താനും വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യത ഉപയോഗപ്പെടുത്താനും നമുക്കാവണം. പ്രവാസം വരെ ജോലി സാധ്യതകൾക്ക് ലോക്കിടുമ്പോൾ മെയ്യനങ്ങാനും കൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരം. മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് കടലും കരയും മലീമിസമാകുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. മനുഷ്യൻ്റെ ചിന്തയും കൈകാര്യങ്ങളും ഓരോ മിനിറ്റിലും വിലപ്പെട്ടതാണ്. പുതുലോകത്തെ മാറ്റിപ്പണിയാൻ നമുക്കൊന്നായി കൈകോർക്കാം.